മലയാള സിനിമയിൽ നിന്നും ഇന്ത്യൻ സിനിമയിൽ നിന്നും വളരെ 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 ഉയരത്തിലാണ് നമ്മുടെ ഹോളിവുഡ് സിനിമകൾ. മികച്ച ടെക്നീഷ്യൻസും ആക്ടേഴ്സും ഒക്കെയുള്ള ഈ ഹോളിവുഡ് സിനിമകളിലും ചില സമയത്തൊക്കെ പല ടെക്നിക്കൽ അബദ്ധങ്ങളും ഉണ്ടാകാറുണ്ട്. ചില വമ്പൻ സിനിമകളിലുള്ള മൈന്യൂട്ട് മിസ്റ്റേക്സ് നമുക്ക് ഇവിടെ നോക്കാം. മെൽ ഗിബ്സന്റെ ലെജൻഡറി ഫിലിം ബ്രേഹാർട്ട് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും. ഈ സിനിമയിലെ ഈ ഒരു വാർരംഗം നോക്കൂ. ഇരുമ്പു മഴവുമായി ഓടുന്ന ഈ ചേട്ടന്റെ മഴു തേങ്ങ കുലയിലാടുന്നു. നല്ല റബ്ബർ പോലെ ആ മഴു ആടുന്ന ആട്ടം കണ്ടോ? ഹാ, പോട്ടെ പോട്ടെ പോട്ടെ, ചിലപ്പോൾ കാറ്റടിച്ച് ആടിയതാകും. എന്നാലും എൻ്റെ സംശയം ഈ കാറ് ഇതെങ്ങനെ ഈ സമയത്ത് ഇവിടെ വന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ കാറിലെ പുള്ളിക്കാരനായിരിക്കും അല്ലേ ചിലപ്പോൾ ദാ പിറകിലൂടെ പോകുന്നത്. ജുറാസിക് പാർക്ക് ചെറുപ്പത്തിൽ കണ്ട് ത്രില്ലടിക്കാത്ത ഒരാളും കാണില്ല. അടുക്കളയിൽ ഒളിച്ചു നിൽക്കുന്ന ഈ പിള്ളേരെ പിടിക്കാൻ പോകുന്ന ഡൈനോസറിൻ്റെ ഈ ഒരു രംഗം ശ്വാസം അടക്കി പിടിച്ചാക്കും നമ്മളിൽ പലരും കണ്ടു തീർത്തിട്ടുള്ളത്. എങ്കിലിതാ സൂക്ഷിച്ചു നോക്കൂ, ആരും ആ ഡൈനോസറിനെ പിന്നീന്ന് പിടിച്ച് വലിക്കുന്നു. ശൈ വീട് വീട് വീട്ടിലോ ചങ്ങായി എങ്ങട്. ഇനി നമുക്ക് ലെജൻഡറി ഡയറക്ടർ നോളന്റെ ക്ലാസിക് ചിത്രം ഡാർക്ക് നൈറ്റിലോട്ട് പോകാം. നോളന്റെ ഈ ഒരു ഡാർക്ക് നൈറ്റ് ഒരു വമ്പൻ ക്ലാസിക് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇതിലെ ഈ ഒരു ഫൈറ്റിംഗ് രംഗം ഒന്ന് നോക്കിക്കേ. പാവം വില്ലൻ ബാറ്റ്മാൻ്റെ ഇടി കിട്ടിയതിന് മുന്നേ അളിയൻ ചത്തുകൊടുത്തു. വാർ സിനിമകൾ കാണുന്നവരുടെ ഏറ്റവും ഉള്ള ഒരു ഫേവറേറ്റ് പടം തന്നെയാണ് ഗ്ലാഡിയേറ്റർ. ഒരു 2000 വർഷം മുമ്പുള്ള ഒരു കഥയായിട്ടാണ് ഈ ചിത്രം അവതരിപ്പിക്കപ്പെടുന്നത്. ഇതിലേതാ ഈ ഒരു ഫൈറ്റിംഗ് രംഗം ചിത്രീകരിക്കാനായിട്ട് ടൈം ട്രാവൽ ചെയ്ത ഒരു സാർ ക്യാമറയുമായി പോയി നിൽക്കുന്നത് നോക്കിക്കേ. മനോരമയുടെ ക്യാമറമാനാണ് നോക്കി ദാണ്ട്ര നോക്കിക്കടാ. ഇതേ രംഗത്തിൽ തന്നെ കാണികളായിട്ട് വന്നൊരു കുപ്പിവെള്ളമൊക്കെ ആയിട്ട് പോണോക്കിക്കേ. ഇത് രസാലേ. എന്നാലും 2000 കൊല്ലം മുമ്പൊക്കെ ഇപ്പോഴത്തെ ഡിസൈൻ പോലെയുള്ള ഷൂസ് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഉഫ്, വിചിത്രം തന്നെ. അടികൊണ്ട് വീണ നായകനെ തലയിണ കണക്കെ മണൽ കൂട്ടിക്കൊടുത്ത് സ്വസ്ഥമായി ഉറങ്ങാൻ വിട്ട ഭൂമിദേവിയും ഈ അവസരത്തിൽ സ്മരിക്കും. എന്നാലും വെയിൽ കൊള്ളാതെ കൈപ്പത്തി നെറ്റിക്ക് മുകളിൽ വെക്കുന്ന ഇവരുടെ ഈ മുമ്പോശത്ത് നിഴല് വീഴാത്തത് വല്ലാത്തൊരു അത്ഭുതം കേട്ടോ. നിഴല് കിട്ടാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സാർ കൈപ്പത്തി നെറ്റിക്ക് മുകളിൽ വെച്ചത്? 20-ാം നൂറ്റാണ്ടിന്റെ ഒരു അവസാന കാലഘട്ടത്തിലൂടെ കഥ പറയുന്ന ചിത്രമാണ് ഇന്ത്യാന ജോൺസ്. സൂക്ഷിച്ചു നോക്കൂ, ജീൻസും ബനീനും ഇട്ട് ചുള്ളനായി പോകുന്ന ഒരു ജുവാവിനെ നമുക്കവിടെ കാണാം. അയൺമാനിൽ ഈ ഒരു ഫൈറ്റ് രംഗത്തില് ഈ ചേച്ചി പെട്ടെന്ന് ആൾമാറാട്ടം നടത്തുന്ന ഞൊടിയിടയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാം. ചേച്ചി വിചാരിച്ച് കണ്ടുപിടിക്കില്ലെന്ന്. ഇത് അയൺമാനിൽ ടോണി സ്റ്റാർക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം പുള്ളിയേക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു നോക്കൂ. ഹോ, എന്തൊരു ഉത്തരവാദിത്തമുള്ള കണ്ണാടി! നമ്മൾ ചെയ്യുന്നതിന് മുന്നേ പുള്ളി പുള്ളിയുടെ പണി തീർത്തു. മുടുക്കൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.